വാർത്തകൾ തുടരുന്നു. സ്വകാര്യ ലാബുകളുടെ നിലനിൽപ്പും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ. സംഘടനയുടെ നാലാം സ്ഥാപക ദിനാഘോഷ സമാപനം നവംബർ 28 കോഴിക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏതാണ്ട് 100,000 വരുന്ന ജീവനക്കാർ ഈ മേഖലയെ ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അതിൽ 80% സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തൊഴിൽ സുരക്ഷയും അതേപോലെ തന്നെ നമ്മുടെ ലാബിന്റെ നിലനിൽപ്പും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിജീവനം എന്ന പേരിൽ സംഘടനയുടെ നാലാം സ്ഥാപക ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം ഓഗസ്റ്റ് 27 ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് നിർവഹിച്ചു. തുടർന്നുള്ള 3 മാസങ്ങളിൽ CME പ്രോഗ്രാമുകൾ, ലീഡർഷിപ്പ് ക്യാമ്പുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, കലാമത്സരങ്ങൾ തുടങ്ങിയവ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നടക്കുകയുണ്ടായി. സമാപന സമ്മേളനം നവംബർ 28 കോഴിക്കോട് വെച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല വിജയികൾക്കുള്ള സമ്മാനദാനം വ്യാപാരി സമിതി സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയയും ലാബ് എക്സ്പോ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദും നിർവഹിക്കും. വ്യാപാരി സമിതി സംസ്ഥാന ട്രഷറർ S ദിനേശ്, സമിതി ജില്ലാ പ്രസിഡന്റ് സൂര്യ അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി ടി മരക്കാർ, ഡോക്ടർ PP പ്രമോദ് കുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ അസീസ് അരീക്കര, കെ എൻ ഗിരീഷ്, ടി മരക്കാർ, കെ മനോജ് കുമാർ, റഷീദ് പേരാമ്പ്ര, ഫയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.